പി എസ് സി ചലഞ്ചിൻ്റെ എസ് സി ആർ ടി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സ്വാതന്ത്ര്യ ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന 10-ാം ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ 5-ാമത്തെ പാട്ട് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ നൽകിയിരിക്കുന്നു. ഓരോ പ്രദേശത്തും സമരത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ നോക്കാം, ബ്രാക്കറ്റിൽ കൊടുത്ത പേരുകൾ: ബീഗം, ഹസ്രത്ത് മഹൽ, മൗലവി അഹമ്മദുള്ള, ബഹദൂർ ഷാ രണ്ടാമൻ, നാനാ സാഹിബ് എന്നിവരുടേതാണ്. ഇനി പൂരിപ്പിക്കേണ്ടത് ഡൽഹിയിൽ ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട്, ലക്നൗ, കാൺപൂർ, ഫൈസാബാദ്. അപ്പോൾ ഡൽഹിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു, ലക്നൗവിലാകട്ടെ ബീഗം ഹസ്രത്ത് മഹലായിരുന്നു, കാൺപൂരിൽ നാനാ സാഹിബായിരുന്നു, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബ്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും ഉണ്ടാക്കിയ മാറ്റങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും ഉണ്ടാക്കിയ മാറ്റങ്ങളിൽ രണ്ടെണ്ണം ഏതാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ് ഏറ്റെടുക്കുകയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണം തീവ്രമാവുകയും ചെയ്തു. എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ് ഏറ്റെടുത്തു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലമായിട്ട് നടന്നതാണിത്. മറ്റൊന്നാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണം തീവ്രമായി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണം തീവ്രമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കർഷകർ, രാജാക്കന്മാർ, കരകൗശല തൊഴിലാളികൾ, ശിപ്പായിമാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർ പങ്കെടുക്കാനുണ്ടായ കാരണം നോക്കാം. കർഷകർ പങ്കെടുക്കേണ്ട കാര്യം: ഉയർന്ന ഭൂനികുതി, കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം, കൃഷിയിടം നഷ്ടമായി എന്നീ കാരണങ്ങൾ കൊണ്ടാണ്. ഇനി ശിപ്പായിമാരാകട്ടെ: തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ അവഹേളനം എന്നീ കാരണം കൊണ്ടാണ്. പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരുട്ടിയ തിരകൾ ഉപയോഗിക്കേണ്ടി വരുന്നതും കൂടെയാണ് ശിപ്പായിമാർ പങ്കെടുക്കാൻ കാരണം. കരകൗശല തൊഴിലാളികൾ പങ്കെടുക്കാൻ കാരണം: വിദേശ വസ്തുക്കളുടെ ഇറക്കുമതി കരകൗശലക്കാരെ തൊഴിൽ രഹിതരാക്കുകയുണ്ടായി. ഇനി അതേപോലെ തന്നെ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയും കരകൗശല തൊഴിലാളികളെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിച്ചു. ഇനി രാജാക്കന്മാരാകട്ടെ: സൈനിക സഹായ വ്യവസ്ഥ, ദത്തവകാശ നിരോധന നിയമം എന്നിവ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പാക്കിയതുകൊണ്ടാണ് രാജാക്കന്മാർ ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ കാരണം. ഒപ്പം നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ രണ്ട് കാരണം കൊണ്ടാണ് രാജാക്കന്മാർ ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് പഠിക്കാനുള്ളത്.